പുരാതന ശിലാകലകളുള്ള ഗുഹകളുടെ സമുച്ചയമായ ലാസ്ഗീലിലേക്കുള്ള ഒരു യാത്രാ വിശേഷമാണ് ഇനി സോമാലിലാൻഡിലെ ഹർജൈസയിൽ നിന്നും ഏകദേശം 150 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ലാസ്ഗിൽ 10 പാറ ഗുഹകൾ ഉൾപ്പെടുന്നതാണ് സോമാലിലാൻഡിൽ നിന്ന് മുഹമ്മദ് മോഹൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക് പുരാതന ശിലാകലകളുള്ള ഗുഹകളുടെ സമുച്ചയമായ ലാസ്ഗീലിലേക്കാണ് ഈ യാത്ര സോമാലിലാൻഡിലെ ഹർജൈസയിൽ നിന്നും ബർബറ തുറമുഖ നഗരത്തിലേക്ക് പോകുന്ന വഴി 150 കിലോമീറ്റർ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ലാസ്ഗേൽ എന്ന സ്ഥലത്തെത്തും അവിടെ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ദുർഘടമായ വഴിയിലൂടെ 8 കിലോമീറ്ററോളം സഞ്ചരിക്കുന്നതിനിടയിൽ കൊച്ചു അരുവികളും നിശബ്ദമായ മണൽത്തിട്ടകളും മൊട്ടക്കുന്നുകളും കാറ്റേറ്റാൽ മാത്രം അനക്കമുണ്ടാകുന്ന മരുഭൂമിയും മരീചികയും ആട്ടിടന്മാരെയും കാണാം അതിനിടയ്ക്ക് ടൂറിസം വകുപ്പിന്റെ 2 ചെക്ക് പോസ്റ്റുകളിൽ തോക്കുധാരികളുടെ കുശലാന്വേഷണത്തിന് ശേഷം മാത്രമേ കടത്തിവിടുകയുള്ളൂ യാത്രയിൽ സോമാലിലാൻഡ് ആർക്കിയോളജിക്കൽ ആൻഡ് ഹെറിറ്റേജ് മേധാവി അയാൻ അബ്ദുൾ റഹ്മാൻ ഇബ്രാഹിമും എഞ്ചിനീയർ അബ്ദുൾ ജലീലും ഡ്രൈവർ മുഹമ്മദ് അബ്ദുവും കൂടെയുണ്ടായിരുന്നു ആൽക്കോവ്സ് എന്നറിയപ്പെടുന്ന പുരാതന ശിലാകലകളുള്ള ഗുഹകളുടെ സമുച്ചയമായ ലാസ്ഗീലി പെയിന്റിംഗുകൾ 10 പാറഗുഹകൾ ഉൾപ്പെടുന്നതാണ് അതിശയകരമായ പ്രതിമകൾ ജിറാഫുകൾ പോലുള്ള വന്യമൃഗങ്ങളെയും പശുക്കളെയും കാളകളെയും പോലെ അലങ്കരിച്ച കന്നുകാലികളെയും ചിത്രീകരിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുഹകളിൽ താമസിച്ചിരുന്ന കന്നുകാലികളുടെ സൃഷ്ടികളാണ് ഈ മാതൃകയിൽ നിർമ്മിച്ച പെയിന്റിംഗുകൾ എന്നും വിശ്വസിക്കപ്പെടുന്നു ലാസ്ഗീൽ ഗുഹാ സമുച്ചയത്തെക്കുറിച്ച് അയാനിൽ അബ്ദുൾ റഹ്മാൻ ഇബ്രാഹിം വിവരിക്കുന്നത് ഇങ്ങനെയാണ് മിക്ക പെയിന്റിംഗുകളും ബോവിനുകളാണെങ്കിലും പലതും ആന്ത്രോപോമോഫോമുകളെയും ചിത്രീകരിക്കുന്നു കൂടാതെ ലംബമായി വരച്ച വരകൾ കാണിക്കുന്ന ഒരു തരം ഷർട്ട് ഈ പ്രതീകങ്ങൾ ചിലപ്പോൾ ഒരു വില്ലും അമ്പും വഹിക്കുന്നു ചിലപ്പോൾ ഒരു വടി മാത്രം ഇത് അവർ വേട്ടക്കാരും കന്നുകാലികളുമാണെന്ന് സൂചിപ്പിക്കുന്നു പെയിന്റിംഗുകൾ 5000 മുതൽ 10000 വർഷം വരെ പഴക്കമുള്ളതാണ് നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തെ നിവാസികൾക്ക് ഇത് അറിയാമെങ്കിലും അതിശയകരമെന്ന് പറയട്ടെ ഫ്രഞ്ച് ഗവേഷകരുടെ ഒരു സംഘം നടത്തിയ പുരാവസ്തു സർവേയിൽ കണ്ടെത്തിയ ശേഷം ഗുഹാസമുച്ചയം 2002 മാത്രമാണ് ലോക ശ്രദ്ധയിൽപ്പെട്ടത് കാർബൺ ഡേറ്റിംഗ് ചിത്രങ്ങൾ BC 3000 പഴക്കമുള്ളതായി കാണിക്കുന്നു അതിശയകരമായ ഈ ചിത്രങ്ങൾ നിർമ്മിച്ച ആളുകൾ ഈ ഗുഹകളിലാണ് താമസിച്ചിരുന്നത് ലാസ്ഗിൽ നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന താഴ്വര എന്ന് അർത്ഥമാക്കുന്നുണ്ട് ഈ കല സൃഷ്ടിച്ച ആളുകൾ കേവലം നാടോടികളായിരുന്നില്ല എന്ന് അനുമാനിക്കാം ഈ കല സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ ഉയർന്ന നിലവാരം ഇപ്പോഴും ഒരു രഹസ്യമാണ് അത് എത്രമാത്രം സവിശേഷമാണ് ആ പെയിന്റ് നിർമ്മിക്കാൻ അവർ ഏതുതരം ഇലകൾ ഉപയോഗിച്ചുവെന്ന് ഇപ്പോഴും പറയാനാവില്ല ലാസ്ഗിൽ ഒരു യഥാർത്ഥ നിധിയാണ് യുനെസ്കോ പൈതൃക സൈറ്റായി ഇത് അംഗീകരിക്കാൻ തങ്ങൾ ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു തുച്ഛമായ വിഭവങ്ങളുള്ള പുരാവസ്തു വകുപ്പിന്റെ തലവൻ എന്ന നിലയിൽ സോമാലിലാൻഡിന്റെ ചരിത്ര പൈതൃകം സംരക്ഷിക്കാൻ തന്റെ മുഴുവൻ സമയവും ചിലവഴിക്കുന്നു ഒരു മാസത്തിൽ 100 സഞ്ചാരികൾ മാത്രമാണ് ഗുഹകൾ സന്ദർശിക്കുന്നത് സുസ്ഥിര സമീപനം സ്വീകരിക്കുന്നതിലൂടെയും നല്ല നിക്ഷേപത്തിലൂടെയും നല്ല ഹൈവേ നിർമ്മാണത്തിലും മികച്ച വാഹന പ്രവേശനത്തിലും ലാസ്ഗീലിന് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാനും സോമാലിലാൻഡ് ഭരണകൂടത്തിന് ആവശ്യമായ വിദേശ കറൻസി കൊണ്ടുവരാനും പ്രദേശവാസികൾക്ക് ജോലികൾ നൽകാനും കഴിയും ലാസ്ഗീലിന്റെ പാറകളുടെ ചുവട്ടിൽ 2 പുരാതനവാദികളുടെ സംഗമസ്ഥാനമുണ്ട് അവയിപ്പോൾ വരണ്ട നദീതീരങ്ങളാണ് ആധുനിക യുഗത്തിൽ സൊമാലിയയും വിനോദസഞ്ചാര ഭൂപടത്തിൽ നിലനിൽക്കാൻ ലാസ്ഗീൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ പ്രദേശത്തെ വരണ്ട കാലാവസ്ഥയും സംരക്ഷണത്തിന് സഹായിച്ചിട്ടുണ്ട് സോമാലിലാൻഡിൽ നിന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയത് മുഹമ്മദ് മോങ്ങം ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുഡേ അൽകബീർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് സ്നാക്സ് കോർണർ മീറ്റ് ആൻഡ് പോൾട്രി കിഡ്സ് കോർണർ റെഡി മീൽസ് സീ ഫുഡ് അൽകബീർ അൽ ജുഫൈല കോർപ്പറേഷൻ റിയാദ്